സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കടുത്ത നടപടിയുമായി ഹൈക്കോടതി സംസ്ഥാനത്തുണ്ടായ എല്ലാ കേസുകളിലും പി എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിനെ പ്രതിയാക്കണം ഇതു സംബന്ധിച്ച് എല്ലാ മജിസ്ട്രേറ്റുമാർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ എല്ലാവർക്കും ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക ലഭിച്ചാൽ മാത്രമേ ജാമ്യം നൽകാവൂ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹർത്താൽ ദിനത്തിലെ അക്രമത്തിൽ അഞ്ചര കോടി ധികം രൂപയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ അബ്ദുൾ സത്താർ ഒളിവിലായിരുന്നു പിന്നീട് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് അബ്ദുൾ സത്താറാണ് കരുനാഗപ്പള്ളി പി സോണൽ ഓഫീസായ കാരുണ്യ ട്രസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് അറസ്റ്റ് ഈ ഓഫീസിൽ അബ്ദുൾ സത്താർ എത്തിയതായി വിവരമറിഞ്ഞ് എൻ ഐ എ ഉദ്യോഗസ്ഥരും പോലീസും എത്തിയായിരുന്നു അറസ്റ്റ് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് അഴിച്ചുവിട്ട ഹർത്താലിൽ വ്യാപക അക്രമമാണ് ഉണ്ടായത് കെഎസ്ആർടിസി ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞും ഹോട്ടലുകളും ബേക്കറികളും തല്ലി തകർത്തും പ്രവർത്തകർ അഴിഞ്ഞാടി എന്നാൽ പലയിടങ്ങളിലും നേതാക്കളെ നാട്ടുകാർ ചേർന്ന് കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ബോംബ് കൈവശം വെച്ചവരെയും പോലീസ് പിടികൂടിയിരുന്നു ബി ജെ പി ഓഫീസിന് നേരെയും ഹോട്ടലുകൾക്ക് നേരെയും പ്രവർത്തകർ ബോംബെറിഞ്ഞു അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമം നേരിടുന്നതിൽ സംസ്ഥാന പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു മിന്നൽ ഹർത്താലിൽ അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന രഹസ്യ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയതാണ് മുൻപും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലുകൾ അക്രമാസക്തമായിരുന്നു അതുപോലെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ആഭ്യന്തര വകുപ്പ് അവഗണിച്ചെന്നും ആരോപണം ഉയർന്നു എന്നാൽ സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരുന്നു പിന്നാലെയാണ് സംസ്ഥാനം നടപടികൾ വേഗത്തിലാക്കിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം